हलो फ्रेंड्स अब एल नईम ब्लोगि वीडियो स्वागत अब यानी वन कथा अब ई कथ एल्षावे या शुभ प्रतीक्ष कथलोट कथलोट मुंब ई कथ या कट पढ़ स्वंत या कथय अब इंटेट प्रश्न क्षम नमुक कथलोट ഒരിടത്തൊരു ഒരു ഗ്രാമത്തിൽ ഒരു വ്യക്തി ജീവിച്ചിരുന്നു. ആ വ്യക്തിക്ക് പാവപ്പെട്ടവരെ സഹായിക്കുന്നത് വളരെ ഇഷ്ടമായ ഒരു കാര്യമായിരുന്നു. പാവപ്പെട്ടവരെ എന്ന് മാത്രമല്ല അയാൾക്ക് പാവപ്പെട്ടവർ പണക്കാരെന്നൊന്നും ഉണ്ടായിരുന്നില്ല. ആരെ വേണമെങ്കിലും അയാൾ സഹായിച്ചിരുന്നു. എത്ര വലിയ സഹായമാണെങ്കിലും അയാൾ മുന്നും പിന്നും നോക്കാതെ അവരെ സഹായിക്കും. ഇതുകൊണ്ടൊക്കെ തന്നെ അയാളുടെ നല്ല മനസ്സുകൊണ്ടൊക്കെ തന്നെ നാട്ടിലുള്ള എല്ലാ പെൺകുട്ടികൾക്കും അയാളെ ഇഷ്ടമായിരുന്നു. അയാളെ വിവാഹം ചെയ്യാനായിട്ട് ഒരുപാട് പെൺകുട്ടികൾ മുന്നോട്ട് വന്നു. അങ്ങനെ അതിലൊരു പെൺകുട്ടി അയാൾക്ക് ഇഷ്ടമായി, അയാൾ വിവാഹം ചെയ്യുകയും ചെയ്തു. അങ്ങനെ അവരുടെ ജീവിതം നല്ല സന്തോഷകരമായി കടന്നു പോവുകയായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. പയ്യെ പയ്യെ അയാൾക്കും അയാളുടെ ഭാര്യയ്ക്കും അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യം അവർക്ക് ആഗ്രഹിച്ചു പോയി. അതുകൊണ്ട് തന്നെ അവർ ആ വീട്ടിൽ അവരുടെ അമ്മ അവൻ അയാളുടെ അമ്മ അവർക്കൊരു ശല്യമായി മാറിയിരുന്നു. ഒരുപാട് പയ്യെ പയ്യെ വ്യക്തി അയാളുടെ അമ്മയിൽ നിന്നും ഒരുപാട് അകലേക്ക് മാറിപ്പോയി. ഒടുവിൽ അയാളുടെ ഭാര്യയുടെ വാക്ക് കേട്ട അയാൾ അയാളുടെ അമ്മയെ ഒരു അനാഥാലയത്തിൽ ഒരു വൃദ്ധസദനത്തിലേക്ക് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അവർ അങ്ങനെ തന്നെ ചെയ്തു. പിന്നെയും കാലങ്ങൾ ഒരുപാട് കടന്നുപോയി. അങ്ങനെയിരിക്കെ ഈ വ്യക്തി ഒരു വലിയ പ്രശ്നത്തിൽ പെടുകയാണ്. ഇയാളൊരു കള്ളക്കേസിൽ കുടുങ്ങുകയാണ്. അതുകൊണ്ടൊക്കെ തന്നെ ആ നാട്ടിലുള്ള എല്ലാവരും അയാളെ വെറുത്തു. എന്തിനു പറയുന്നു, അയാളുടെ സ്വന്തം ഭാര്യ പോലും അയാളെ ഉപേക്ഷിച്ചു പോയി. അത്രയും കാലം അയാൾ ആ നാട്ടുകാരെ മുഴുവൻ സഹായിച്ചത് ആരും ഓർത്തില്ല. അയാൾ ചെയ്ത ഒരൊറ്റ തെറ്റ് മാത്രമേ അവരെ എല്ലാവരും ഓർത്തുള്ളൂ. ഒരുപാട് വിഷമിച്ചു അയാൾ. അവസാനം അയാൾ മദ്യപാനത്തിനടിമയായി വരെയായി. ആരുമില്ലാതെ ഒരു നിവർത്തിയുമില്ലാതെ അയാൾ തെരുവിൽ അലയാൻ തുടങ്ങി. അങ്ങനെ അയാൾ തെരുവിൽ അലയുമ്പോൾ അയാൾ ഒരു കുട്ടിയെ കാണാനിടയായി. അപ്പോൾ അയാൾ ആ കുട്ടിയോട് ചോദിച്ചു, നീ എന്തിനാണ് ഇതിലേന്ന് വരുന്നത്, നിനക്ക് വീടില്ലേ? അപ്പോൾ ആ കുട്ടി പറഞ്ഞു, എനിക്ക് വീടില്ല, നാടില്ല, അമ്മയും അച്ഛനും ആരുമില്ല, ഒരുപാട് കൊതിയുണ്ട് എനിക്കെൻ്റെ അമ്മയെ ഒന്ന് കാണാൻ, പക്ഷേ ഒരിക്കലും എൻ്റെ അമ്മയെ കാണാൻ എനിക്ക് പറ്റില്ല എന്ന് ആ കുട്ടി പറയുന്നത് കേട്ട അയാൾ വളരെ വിഷമിച്ചു. ഉടൻ തന്നെ അയാൾ അയാളുടെ അമ്മയെ ഉപേക്ഷിച്ച് ആ വൃദ്ധസദനത്തിലേക്ക് എത്തി. അവിടെ അയാളെ കണ്ട എല്ലാവരും മുഖം തിരിച്ചു, ഒരു വെറുപ്പോടെ അയാളെ നോക്കിയത്. പക്ഷേ അതിൽ അയാളുടെ അമ്മ മാത്രം അയാളെ സ്നേഹിച്ചു. അയാൾ അമ്മയോട് ചോദിച്ചു, ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടും എന്താണ് അമ്മ എന്നെ വെറുക്കാത്തതെന്ന്. അപ്പോൾ ആ അമ്മ പറഞ്ഞു ഞാൻ നിനക്കൊരിക്കലും അമൂല്യമല്ല എന്ന്. കാരണം നീ ജനിക്കുക മാത്രമാണ് ചെയ്തത്, ജീവിക്കുക മാത്രമാണ് ചെയ്തത്. പക്ഷേ എൻ്റെ കാര്യം അങ്ങനെയല്ല എന്ന്. സോറി ഫ്രണ്ട്സ്. അപ്പോൾ അമ്മ പറഞ്ഞു, നീ ജനിക്കുക മാത്രമാണ് ചെയ്തത്, അതുകൊണ്ട് നിനക്ക് എൻ്റെ മൂല്യം അറിയില്ല. പക്ഷേ ഞാൻ നിനക്ക് ജന്മം തരുമ്പോൾ ഞാൻ ഒരുപാട് വേദന തിന്നു. അപ്പോൾ എനിക്ക് ആ മൂല്യം അറിയാം, നിൻ്റെ മൂല്യം അറിയാം, അതുകൊണ്ട് എനിക്കൊരിക്കലും നിന്നെ ഉപേക്ഷിക്കാൻ കഴിയില്ല എന്ന് ആ അമ്മയുടെ ആ വാക്ക് കേട്ട മകൻ്റെ കണ്ണുകൾ നിറഞ്ഞു. വിഷമവും സങ്കടവും സഹിക്കാൻ കഴിയാതെ ആ മകൻ ആ അമ്മയെ കെട്ടിപ്പിടിച്ചു. അതിനുശേഷം ആ മകൻ ആ വ്യക്തി അയാളുടെ അമ്മയെ ഒരിക്കലും ഉപേക്ഷിച്ചില്ല. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെത്ര നമ്മുടെ അമ്മമാരെ തള്ളി പറഞ്ഞാലും എത്ര ഉപേക്ഷിച്ചാലും അവസാനം നമുക്ക് അവർ മാത്രമേ ഉണ്ടാവൂ.
എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത്. നമുക്ക് ജന്മം നൽകുന്ന സമയത്തും അവിടെ നിന്ന് അങ്ങോട്ടും ഒരുപാട് കഠിനതകളും വേദനകളും അനുഭവിച്ചാണ് അവർ നമ്മളെ വളർത്തിയുണ്ടാക്കുന്നത്. അതൊരു നിമിഷം കൊണ്ട് നമുക്ക് ഒരിക്കലും മറക്കാൻ പാടില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളും നിങ്ങളുടെ അമ്മമാരെ കൂടുതൽ സ്നേഹിക്കുക. നമുക്കൊരു ജന്മമേ ഉള്ളൂ എന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു ജന്മത്തിൽ തന്നെ നമുക്ക് സ്നേഹിക്കാവുന്ന അത്ര നമ്മുടെ അമ്മമാരെ സ്നേഹിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ആ പിന്നെ അതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുക. ഇത് മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പറയേണ്ട ആവശ്യമില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അടിക്കുക. അതിന് മുകളിൽ കാണുന്ന ഓൾ എന്ന ബട്ടനും അടിക്കുക. അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ബൈ.